കാപ്പ കപ്പേള കപ്ലോൻ ചാപ്ലൈൻ മുതലായ വാക്യങ്ങൾ നമുക്ക് സുപരിചിതങ്ങളാണല്ലോ. കാപ്പ സാങ്തി മർത്തീനി, വിശുദ്ധ മാട്ടിൻ്റെ കാപ്പ എന്ന പ്രയോഗം ലോപിച്ചുണ്ടായ വാക്കുകളാണിവ. കാപ്പ എന്നാൽ പുറംകുപ്പായം. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന, പിൽക്കാലത്ത് അതിപ്രശസ്തനായി തീർന്ന ഒരു വിശുദ്ധനാണ് ടൂറിലെ വിശുദ്ധ മാട്ടിൻ. റോമൻ സൈന്യത്തിന്റെ ഫ്രഞ്ച് വിഭാഗത്തിലെ ഒരു സൈനികനായിരുന്നു വിശുദ്ധ മാട്ടിൻ. തന്റെ യൗവനത്തിലാണ് അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. ആ സമയത്ത് ഒരിക്കൽ അദ്ദേഹം കുതിരസവാരി ചെയ്യുമ്പോൾ വിവസ്ത്രനായ ഒരു അഗതിയെ വഴിയരികിൽ കണ്ടുമുട്ടി തന്റെ പുറംകുപ്പായം പകുത്തെടുത്ത് മാട്ടിൻ അദ്ദേഹത്തെ പുതപ്പിച്ചു. പിന്നീട് മാട്ടിൻ തന്നെ ഒരു ദർശനത്തിൽ കാണുകയാണ്. ക്രിസ്തുനാഥൻ താൻ നൽകിയ ആ മേലങ്കിയും ധരിച്ചുകൊണ്ട് നിൽക്കുന്നു. നാഥൻ പറയുന്നു, ഒരു ജ്ഞാനസ്നാനാർത്ഥി കാറ്റക്യൂമൻ മാത്രമായ മാട്ടിൻ എന്നെ വസ്ത്രമുടിപ്പിച്ചു എന്ന്. ഈ മേലങ്കിയാണ് അത്ഭുതകരമായ ഈ കാപ്പയായി പിന്നീട് പരക്കെ വണങ്ങപ്പെട്ടത്. സമകാലീനായ സൽപീഷ്യസ് സെവേരസ് എന്ന ക്രിസ്ത്യൻ ചരിത്രകാരനാണ് മാട്ടിന്റെ ജീവചരിത്രവും എഴുതിയിട്ടുള്ളത്. തന്റെ സൈനിക ജോലി ഉപേക്ഷിച്ച് പിൽക്കാലത്ത് സന്യാസിയായി തീർന്ന മാട്ടിന്റെ ജീവിത മാതൃകയും പ്രബോധനങ്ങളും സൽപീഷ്യസിനെ ഹൃദ്യമായി ആകർഷിച്ചിരുന്നു. സൽപീഷ്യസും തന്റെ മുതിർന്ന പ്രായത്തിലാണ് ഞാൻ സ്നാനം സ്വീകരിച്ചത്. ആ തീരുമാനമറിഞ്ഞപ്പോൾ അവന്റെ അമ്മായിയപ്പൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ടൂളിയൻ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് നീ മുക്കുവന്മാരുടെ വേദം സ്വീകരിക്കാൻ പോകുന്നുവോ? പ്രശസ്ത താർക്കികനായ സിസറോയുടെ പുകൾപെറ്റ ശിഷ്യഗണത്തെയാണ് ടൂളിയന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വചനധ്യാനം ലൗകിക അധികാരത്തോട് നാം പാലിക്കേണ്ട ബന്ധത്തെ വെളിവാക്കുന്നതാണ്. ആ ഒരു സന്ദർഭത്തിൽ അനുയോജ്യമായ രണ്ട് സംഭവങ്ങൾ നമുക്ക് മാർട്ടിന്റെ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കാം. സൽപീഷ്യസ് തന്നെയാണ് അവ രേഖപ്പെടുത്തിയിരിക്കുന്നത്. താൻ പുതുതായി സ്വീകരിച്ച ക്രിസ്തുമാർഗം തന്റെ സൈനിക ജോലിയുമായി ഒത്തുപോകാതെ മനസാക്ഷിയുടെ വടംവലി മാർട്ടിൻ അനുഭവിച്ചിരുന്നു. ഒടുവിൽ അവൻ ഉദ്യോഗം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ക്രിസ്തുവിരോധിയായി പ്രശസ്തനായ മതത്യാഗിയായ ജൂലിയനാണ് അന്ന് റോമാ ചക്രവർത്തി. സൈനിക വൃത്തി ഉപേക്ഷിക്കാതിരിക്കാൻ മാർട്ടിന് ചക്രവർത്തി ധാരാളം പാരിതോഷികങ്ങൾ വാഗ്ദാനം ചെയ്തു. മാർട്ടിൻ പറഞ്ഞു, അങ്ങയുടെ സൈനികർ അങ്ങയുടെ പാരിതോഷികത്തിന് അർഹരാണ്. എന്നാൽ ഞാൻ മേലിൽ അങ്ങയുടെ സൈനികനല്ല, ക്രിസ്തുവിൻ്റെതാണ്. അക്രമം ഇനി എനിക്ക് ഭൂഷണമല്ല. ഇതിൽ കലികൊണ്ട ജൂലിയൻ അവനെ പരിഹസിച്ചു, നാളെ നടക്കാൻ പോകുന്ന യുദ്ധത്തെ ഭയന്നല്ലേ നീ ഇന്ന് തന്നെ രാജിവെക്കുന്നത്? ചുറ്റുവട്ടത്തുള്ള ചില ഗോത്രങ്ങളുടെ ആസന്നമായ ഒരു പടയോട്ടം അവർ കാത്തിരിക്കുന്ന സമയമായിരുന്നു അത്. മാർട്ടിൻ പറഞ്ഞു, മരണഭയത്താലാണ് ഞാൻ ഈ ഉദ്യോഗം രാജിവെക്കുന്നത് എന്നങ്ങ് കരുതുന്നുണ്ടെങ്കിൽ എന്നെ നാളെ നിരായുധനായി സൈന്യമുഖത്ത് തന്നെ നിർത്തുക. കുരിശടയാളം മാത്രം മതി, ഞാൻ സുരക്ഷിതനായിരിക്കും. ആ യുദ്ധം പിറ്റേ ദിവസം നടന്നില്ല എന്നതാണ് ചരിത്രം. മാർട്ടിൻ പിൽക്കാലത്ത് ബിഷപ്പായിരുന്ന സമയത്ത് റോമാധികാരിയായിരുന്നത് മാക്സിമസ് ചക്രവർത്തിയാണ്. മഹത് വ്യക്തികൾക്കും പ്രഭുക്കന്മാർക്കുമായി അദ്ദേഹം ഒരു വിരുന്ന് നടത്തി. മാക്സിമസ് തന്റെ പാനപാത്രം നിറയ്ക്കാൻ സേവകനോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് അത് വന്ധ്യനായ മാർട്ടിന് അദ്ദേഹം കൊടുത്തു. അതൊരു ബഹുമതിയാണ്. ആ ബഹുമതി മാർട്ടിൻ തിരിച്ചും തനിക്ക് നൽകുമെന്ന് മാക്സിമസ് വിചാരിച്ചു. എന്നാൽ മാർട്ടിൻ അതിൽ നിന്ന് ഉപചാരപൂർവം അല്പം രുചിച്ചിട്ട് ചക്രവർത്തിയെ തന്നെ അത് തിരികെ ഏൽപ്പിച്ചില്ല. ഒരു പ്രഭുവിനും അത് നൽകിയില്ല. പകരം സാധാരണ ഒരു വൈദികനെയാണ് അദ്ദേഹം ഈ ആനുകൂല്യം നൽകി ബഹുമാനിച്ചത്. ഇത് ചക്രവർത്തിയെയും പ്രഭുവൃന്ദത്തെയും ചൊടിപ്പിച്ചെങ്കിലും അതൊരു ആധ്യാത്മിക പാഠമായി അവർ ഉൾക്കൊണ്ടു. ഇന്ന് നാം വചനധ്യാനം നടത്തുമ്പോൾ വിശുദ്ധ മാർട്ടിന്റെയും സൽപീഷ്യസിന്റെയും ധീരോദാത്തമായ ക്രിസ്തീയ നിലപാടുകളെ ശ്രദ്ധയിൽ വയ്ക്കണം. അവിശ്വാസികളോടും വിജാതീയരോടും ക്രിസ്ത്യാനി സ്വീകരിക്കേണ്ട മനോഭാവങ്ങളെ പഠിപ്പിക്കുകയാണ് ഇന്ന് തീത്തൂസ് 3-ാം അധ്യായം. അതിൽ ആദ്യത്തെ 3 വാക്യങ്ങൾ അന്ധകാരപൂർണമായ നമ്മുടെ പഴയ മനോഭാവത്തെ തുറന്നിടുന്നുണ്ട്. അത് അന്ന് നമ്മിലെ പഴയ മനുഷ്യന്റെ കാലത്തായിരുന്നു. എന്നാൽ ഇന്ന് പുതിയ മനുഷ്യന്റെ കാലത്ത് എന്തായിരിക്കണമെന്ന് ശ്ലീഹ പഠിപ്പിക്കുകയാണ്. കാരണം ജ്ഞാനസ്നാനത്താൽ നാം എല്ലാം ക്രിസ്തുവിൽ നവീകൃതരായി പുതുജന്മം പ്രാപിച്ചവരും. ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ വിശുദ്ധ മാർട്ടിൻ പ്രദർശിപ്പിച്ച ക്രിസ്തീയ ധീരത നാം കണ്ടിരുന്നല്ലോ. അത് ഇതിനോട് ചേർത്ത് വായിക്കണം. കാരണം നമ്മളെല്ലാം ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിഞ്ഞവരാണ്. ജ്ഞാനസ്നാനത്തിന്റെ മഹത്വം മുറുകെ പിടിക്കാൻ, ക്രിസ്തീയ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ കാൽപ്പനികമായ പരിത്യാഗങ്ങൾ മാത്രമല്ല മാർട്ടിൻ ചെയ്തത്, യഥാർത്ഥമായവയാണ്. തന്റെ ഉദ്യോഗവും പദവികളും രാജപ്രീതിയുമെല്ലാം. ലോകം ക്രിസ്തുവിനെ വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്തപ്പോൾ പോലും നാം ലോകത്തോട് സ്നേഹത്തോടും സൗമ്യതയോടും തന്നെ വർത്തിക്കണം. കാരണം അത് ക്രിസ്തുവിന്റെ തന്നെ മനോഭാവമാണ്. 2 കൊരിന്ത്യർ 10:1. ആ മനോഭാവത്തോടെ തന്നെ നാം രാജ്യാധികാരികളോട് അനുസരണമുള്ളവരാകുകയും ദേശനന്മയ്ക്കും ജനക്ഷേമത്തിനുമായി പ്രവർത്തിക്കുകയും ചെയ്യണം. എന്തെന്നാൽ ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ കൃപാപൂർണമായ സ്നേഹം നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നു. തീത്തൂസ് 3:4, 2:11, 2 തിമത്തി 1:9. ആധ്യാത്മിക ജീവിതശൈലികളിലെ പഴമ പുതുമ അന്ന് ഇന്ന് എന്നീ വേർതിരിവുകളെ ജ്ഞാനസ്നാനത്തിന്റെ ദിശാസന്ധിയിൽ ചേർത്ത് വെച്ച് ശ്ലീഹ വായിച്ചെടുക്കുകയാണ്.
എഫേസ്യർ 2:3 ഇത് പഠിപ്പിച്ചിരുന്നു. അന്ന് കഴിഞ്ഞ് ഇന്ന് വരുന്നത് എപ്പോഴാണ്? അതാണ് പുതുപുലരി, ആത്മാവിൽ പുതുജനനം. നാഥന്റെ മനുഷ്യാവതാരമാണ് ആ നിർണായകമായ ദിശാസന്ധി. മനുഷ്യാവതാരത്തിന്റെ ഈ സുഭഗ മുഹൂർത്തത്തെ ഇന്നലെ നാം കണ്ട മഹാനായ ലയോ പാപ്പ വിവരിച്ചത് ഇങ്ങനെയാണ്: വിശുദ്ധർ ആനന്ദിക്കട്ടെ, അവരുടെ വിജയം അടുത്തെത്തിക്കഴിഞ്ഞു. പാപികൾ ആനന്ദിക്കട്ടെ, എന്തെന്നാൽ അവരുടെ ക്ഷമയും രക്ഷയും വന്നുകഴിഞ്ഞു. അവിശ്വാസികൾ ആനന്ദിക്കട്ടെ, എന്തെന്നാൽ അവരും ജീവനിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവാണ് ഈ നവീകരണം നമ്മിൽ സാധ്യമാക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മിൽ സമൃദ്ധമായി ചൊരിയപ്പെട്ടിരിക്കുന്നു. ജ്ഞാനസ്നാന ജലത്തെ നവീകരണത്തിന്റെയും പുനർജീവനത്തിന്റെയും സ്നാനമെന്ന് ശ്രീഹ വിശേഷിപ്പിക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 23 രക്ഷയുടെ ഈ സമൃദ്ധമായ ജലപ്പരപ്പിനെ സൂചിപ്പിക്കുന്നുണ്ട്. ജ്ഞാനസ്നാനത്തിന്റെ സ്വച്ഛ ജലാശയം, അവിടെ നമ്മുടെ ഉന്മേഷത്തെ ദൈവം വീണ്ടും ഉണർത്തുന്നു, വിശപ്പകറ്റുന്നു. ശ്രീഹ പറഞ്ഞ പുനർജീവനം പോലെ തന്നെ ദൈവത്തിന്റെ നന്മ അവിടെ സമൃദ്ധമായി നമ്മിൽ ചൊരിയപ്പെട്ട ദൈവിക ദാനങ്ങളെ പോലെ തന്നെ ജീവന്റെ നിത്യ സൗഭാഗ്യം അവിടെ നമുക്കായി നൽകപ്പെടുന്നു. കവിഞ്ഞൊഴുകുന്ന പാനപാത്രം പോലെയും ഒഴുകിയിറങ്ങുന്ന അഭിഷേചന തൈലം പോലെയും ശ്രീഹ കണ്ട പരിശുദ്ധാത്മാവിന്റെ സമൃദ്ധമായ ചൊരിയൽ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വര പിന്നിട്ട് വന്നവരാണ് നമ്മൾ നാഥന്റെ കൈപിടിച്ചുകൊണ്ട്. നമുക്കായി ദൈവസ്നേഹകാരുണ്യത്തിന്റെ പ്രകാശം ഉദയം ചെയ്തു, യെശയ്യ 9. മനുഷ്യരായ നമുക്കായി മനുഷ്യനായി വന്നവന്റെ രക്ഷയുടെ വെളിച്ചം. നാം തൊട്ടുമുമ്പ് അതെല്ലാം കണ്ടിരുന്നല്ലോ. നമ്മിൽ പഴയ മനുഷ്യനെയും പുതിയ മനുഷ്യനെയും വേർതിരിക്കുന്ന ദൈവസ്പർശനമാണത്. ഇന്ന് സുവിശേഷത്തിൽ 10 കുഷ്ഠരോഗികളെ നാഥൻ സുഖപ്പെടുത്തുന്ന സംഭവത്തിലും നമ്മെ പുനരുദ്ധരിക്കുന്ന നവീകരിക്കുന്ന ഈ ദൈവിക സ്പർശം നാം വീണ്ടും കണ്ടെത്തും. മോശയുടെ നിയമം അനുശാസിക്കുന്ന പരിശോധനകൾ നടത്താൻ നാഥൻ അവരോട് ആവശ്യപ്പെടുകയാണ്. വിശ്വാസത്തിന് അനുയോജ്യമായ അനുസരണം ദൈവം എപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്. അത് ബലിയേക്കാൾ ശ്രേഷ്ഠവുമാണ്. അതിൽ ഒരു സമരിയാക്കാരൻ മാത്രമാണ് കൃതജ്ഞതാപൂർവം തിരിച്ചു വന്നത്. നാം ദൈവത്തിന് അർപ്പിക്കുന്ന കൃതജ്ഞത തന്നെയാണ് യഥാർത്ഥ ബലി. സങ്കീർത്തനം 50:14. ബലിയല്ല, കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മോട് സ്നേഹകാരുണ്യം കാണിച്ച ദൈവത്തെ പ്രതി നാം ലോകത്തോട് കരുണയുള്ളവരാകണം എന്ന് ശ്ലീഹ ഇന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നല്ലോ. അനുസരണയും കൃതജ്ഞതയും കരുണയും ബലികൾക്ക് അർത്ഥവും സമ്പൂർണതയും നൽകുന്നു. ഇന്നലെ നാം കണ്ട യഥാർത്ഥ ദൈവാരാധന എബുസേബിയ. ഒരു പ്രധാനപ്പെട്ട വാക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് മടങ്ങാം. ആ കുഷ്ഠരോഗികൾ നാഥനെ വിളിക്കുന്നത് എപ്പിസ്റ്റാറ്റ എന്നാണ്. മേലധികാരി, മേൽനോട്ടക്കാരൻ എന്നൊക്കെയാണ് ആ പദത്തിന്റെ അക്ഷരാർത്ഥം. തങ്ങളുടെ ശക്തിക്കുറവും നാഥന്റെ അധികാരവും സമ്മേളിക്കുന്ന മറ്റു സന്ദർഭങ്ങളിലും ശിഷ്യർ നാഥനെ എപ്പിസ്റ്റാറ്റ എന്ന് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ യഥാർത്ഥ ഭരണാധികാരി ദൈവം തന്നെയാണ്. ഈ വിധേയത്വം നമുക്കുണ്ടെങ്കിൽ ലോകത്തിന്റെ സമ്മർദ്ദങ്ങൾ വെറും തൃണം മാത്രമാണ്. വിശുദ്ധ മാർട്ടിൻ ലോകാരൂപിയെ വെല്ലുവിളിച്ചവനാണല്ലോ. സീസറിന്റെ അധികാരത്തിൽ നിന്ന് തന്നെ തന്നെ വിടുവിച്ച് ക്രിസ്തുവിന്റെ ശക്തമായ കരത്തിന് കീഴിൽ അവൻ തന്നെ പ്രതിഷ്ഠിച്ചു. അവന്റെ പ്രാർത്ഥന പോലെ, നാഥ, നിന്റെ ജനത്തിന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രയത്നവും നിരസിക്കുകയില്ല. നിന്റെ തിരുഹിതം നിറവേറട്ടെ. ആമേൻ.